സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് അന്നത്തെ സുവിശേഷം നമ്മെ അറിയിക്കുന്നത്. ഈശോദൻ്റെ 12 സ്ത്രീഹന്മാരെ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് അയച്ചു. പിന്നീട് ഈശോ 70 പേരെ ശിഷ്യരെ അയച്ചു എന്നാണ് പറയുന്നത്. ആ ഒരു സന്ദർഭമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മളെ വായിച്ചു കേട്ടത്. 70 പേരെ അയച്ചതിൻ്റെ അർത്ഥമെന്താണ്? അതായത് സ്ത്രീഹന്മാരാണ് പ്രധാനമായിട്ടും സുവിശേഷ പ്രഘോഷണത്തിന് നിയമിതരായിരിക്കുന്നത് ഔദ്യോഗികമായിട്ട് സഭയിൽ. എന്നാൽ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് സ്ത്രീഹന്മാരുടെ മാത്രം കടമയല്ല, അത് സഭ മുഴുവൻ്റെയും കടമയാണ്. പഴയ നിയമത്തില് മോശ തന്നെ മോശയാണ് നേതാവ്, ദൈവജനത്തിൻ്റെ നേതാവ് എങ്കിലും ആ മോശയെ സഹായിക്കുവാനായിട്ട് 70 പേരെ മോശ സ്വന്തമാക്കി, മോശയുടെ അരൂപിയെ നൽകി 70 പേരെ ഇവിടെ നിയമിച്ചു ആയിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ സ്ത്രീഹന്മാരുടേതാണ് ഔദ്യോഗികമായിട്ടുള്ള സുവിശേഷ പ്രഘോഷണ ദൗത്യം എങ്കിലും അത് സഭയുടെ മുഴുവനും ദൗത്യമാണ്, കൂട്ടുത്തരവാദിത്വമാണ് സുവിശേഷ പ്രഘോഷണത്തിനുള്ളത്. ആ കൂട്ടുത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സഭയിൽ എല്ലാവരും ഓരോരുത്തരും സുവിശേഷ പ്രഘോഷണ ദൗത്യമുള്ളവരാണ്. സഭ അവശ്യം പ്രേക്ഷിതയാണ്. ആ പ്രേക്ഷിതയല്ലാത്ത ഒരവസ്ഥ സഭയ്ക്കില്ല. അതായത് സുവിശേഷം സ്വീകരിച്ചവരുടെ സമൂഹമാണ് സഭ. ആ സുവിശേഷം ലോകം മുഴുവനും അറിയിക്കേണ്ട ഒരു സുവിശേഷമാണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. ഈശോ പ്രഘോഷിച്ചത് അതാണ്. അപ്പൊ ഈശോയുടെ ആ പ്രഘോഷണം സഭയിലൂടെ ഈ ലോകത്തിൽ തുടരണം എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ സുവിശേഷ പ്രഘോഷണത്തിന് കടപ്പെട്ടവരാണ്. സുവിശേഷം നമുക്കറിയാം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമാണ്, ദൈവഭരണത്തിൻ്റെ സുവിശേഷമാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭരണത്തിൻ്റെ സുവിശേഷമാണ്. അത് നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ വാക്കുകൾ കൊണ്ടും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടും ഒക്കെ നമ്മൾ പ്രഘോഷിക്കണം. ആ ഒരു ദൗത്യം എല്ലാ ക്രൈസ്തവർക്കും ഉണ്ട് എന്നുള്ള ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ക്രൈസ്തവരെ വെറുതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ക്രൈസ്തവരായതല്ല, ദൈവം നൽകിയിരിക്കുന്ന ആ കൃപ നമുക്ക് ദൈവം ക്രൈസ്തവരാകുവാനുള്ള ആ വിളി, സമർത്ഥരാകുവാനുള്ള ആ വിളി, ഈ സുവിശേഷ പ്രഘോഷണ ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടിയുള്ള ഒരു വിളിയാണ്. അതുകൊണ്ട് ആ ലോകം മുഴുവനെയും ആ സുവിശേഷം അറിയിക്കുവാനുള്ള ഒരു വലിയ ദൗത്യം നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്ന് പ്രത്യേകമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതേസമയം ഈ ദൗത്യം അത്ര എളുപ്പമുള്ളതല്ല, അത് ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം നമ്മൾ ചെല്ലുന്നിടത്ത് നമുക്ക് കിട്ടുന്ന ആ നമ്മളെ സ്വീകരിക്കുന്നവര് അവരെന്ത് തരുന്നു അത് സ്വീകരിക്കുക, അതേപ്പറ്റിയുള്ള ഒരു ആകുലത ഒരിക്കലും ഉണ്ടാവരുത്. കിട്ടുന്നത് സ്വീകരിക്കുക, അല്ലാതെ എനിക്ക് അത് മറ്റത് കിട്ടിയേ മതിയാവൂ, അല്ല എന്നെ എന്നെ സൗകര്യങ്ങളെല്ലാം വേണം എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. അതിനാൽ ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക് വിട്ടുകൊടുക്കുക. ദൈവമാണ് നമ്മളെ അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദൈവം ക്രമീകരിച്ചുകൊള്ളും. കിട്ടുന്നത് സ്വീകരിക്കുക, നമ്മളെ സ്വീകരിക്കാത്തവർ അവിടെ നിന്ന് പോരുക, അല്ല അവരെ എതിർത്ത് സ്വീകരിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞ് നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. അത് പക്ഷേ നമുക്കറിയാം നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കും, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കും. അപ്പോൾ ഈ സുവിശേഷം സ്വീകരിക്കാത്തവര് തീർച്ചയായിട്ടും അവര് ഈശോയും ദൈവത്തിനും എതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് ശിക്ഷാവിധി ഉൾക്കൊള്ളുന്നതാണ് എന്നുകൂടി കർത്താവ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഓരോ നവനങ്ങളെ എടുത്തു പറയുന്നത് നിങ്ങൾക്ക് ദുരിതം. കാരണം ഒത്തിരി അത്ഭുതങ്ങൾ അവിടെ കർത്താവ് പ്രവർത്തിച്ചതാണ്, പക്ഷെ അവരെല്ലാം അത് സ്വീകരിച്ചില്ല, അത് തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് അവർക്ക് ശിക്ഷാവിധി ഉണ്ടാവും എന്നുള്ള ഒരു മുന്നറിയിപ്പും കൊടുക്കുന്നുണ്ട്.
പക്ഷെ അതുകൊണ്ട് നിങ്ങൾ അതേപ്പറ്റി ആവരണ്ട, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ദൗത്യം നിർവഹിക്കണം. അത് നമ്മൾ ഓരോ ദിവസവും ഈ പ്രേക്ഷിത ദൗത്യ ബോധത്തോടുകൂടെ ജീവിക്കണം. ഞാൻ ഹൃദയ വിശ്വാസം എനിക്ക് ലഭിച്ചു, ആ വിശ്വാസം ഞാൻ ജീവിച്ചാൽ പോലെ അതിന് സാക്ഷ്യം വഹിക്കണം മറ്റുള്ളവരുടെ. ആ വിശ്വാസം മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുവാനായിട്ട്, മറ്റുള്ളവർക്ക് ആ പ്രചോദനം ഉൾക്കൊള്ളത്തക്ക വിധത്തിൽ എപ്പോഴും ഞാൻ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യണം. ആ ഒരു പ്രേക്ഷിത ദൗത്യ ബോധം നമുക്ക് ഓരോ നിമിഷവും ഉണ്ടായിരിക്കണം എന്ന് പറയുകയാണ്. പക്ഷെ അത് സഹനം ഉൾക്കൊള്ളുന്നതാണ്. പൗലോസിന്റെ ലേഖനം പൗലോസിന്റെ സഹനത്തെ കുറിച്ചാണ് പറയുന്നത്. പൗലോസിന്റെ സഹനം ഉൾക്കൊള്ളുന്നതാണ് ആ പ്രേക്ഷിത ദൗത്യം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മടയനായിട്ട് തീരുന്നു. എന്തിനാണ് ഈ സുവിശേഷ പ്രഘോഷണം നടക്കണം, അതാണ് പ്രധാനം. അല്ലാതെ എന്നെ വലിയവരായിട്ട് നിങ്ങൾ കരുതണം, എന്നെ കാര്യമായിട്ട് കരുതണം എന്നുള്ളതൊന്നുമല്ല. ഞാൻ മടയനാണെങ്കിൽ മടയനാണ്, പക്ഷെ സുവിശേഷത്തിന് വേണ്ടി സഹിക്കണം. ആ സഹനം ഉൾക്കൊള്ളുന്നതാണ് സുവിശേഷ പ്രഘോഷണം. നമ്മുടെ സ്വന്തമായ താല്പര്യങ്ങളെ എല്ലാം തിരിക്കേണ്ടതായിട്ട് വരും. സ്വന്തമായിട്ടുള്ള ഒരു മഹത്വം നേടാൻ നമുക്ക് സാധിക്കുകയില്ല. ദൈവമഹത്വം ദൈവത്തിന് മാത്രമാണ് മഹത്വം. അതുകൊണ്ട് ആ അതിൽ അങ്ങനെയുള്ള സഹനങ്ങളെ ക്ഷമയോടുകൂടി സ്വീകരിച്ചുകൊണ്ട് ആ സഹനങ്ങളെ എല്ലാം വാങ്ങിക്കൊണ്ട് സുവിശേഷ പ്രഘോഷണ ദൗത്യം നിർവഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കാരണം സുവിശേഷം എന്ന് പറയുന്നത് നമുക്കറിയാം സ്നേഹത്തിൻ്റെ സുവിശേഷമാണ്. അപ്പോൾ സ്നേഹിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുത്തുന്ന സാഹചര്യങ്ങളുണ്ടാകും മാനുഷികമായിട്ട് നോക്കുമ്പോൾ. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മൾ ആ സ്നേഹത്തിൻ്റെ സുവിശേഷം ജീവിക്കുന്നവരും അത് പ്രഘോഷിക്കുന്നവരുമായി മാറണം എന്ന് പൗലോസിനെ അനുസ്മരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പൗലോസാണ് ശ്ലീഹ എന്നറിയപ്പെടുന്ന ആ വ്യക്തി എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ എന്നുള്ളത് പറഞ്ഞാൽ അത് പൗലോസ് തന്നെയാണ്. അതൊരു മറുനാമമായിട്ട് തീർന്ന പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ശ്ലീഹ എന്ന് പറഞ്ഞാൽ പൗലോസ് അല്ലാതെ വേറെ ആരുമല്ല. കാരണം അദ്ദേഹം അത്രമാത്രം പ്രേക്ഷിത തീക്ഷ്ണതയുള്ള വ്യക്തിയായിരുന്നു. എവിടെയെല്ലാം പോയി എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ടായിരുന്നിട്ടും അതിനെല്ലാം അതിജീവിച്ച് എല്ലായിടത്തും പോവുകയും കഴിഞ്ഞിടത്തോളം ആ വിശ്വാസികളുടെ സമൂഹമാകുന്ന സഭ സ്ഥാപിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് പൗലോസ് ശ്ലീഹ. അപ്പോൾ ആ പ്രേക്ഷിത ജീവിതത്തിൻ്റെ ഒരു മാതൃകയാണ് ആ പൗലോസ് ശ്ലീഹ. അത് സഹനത്തിൻ്റെ ഒരു ജീവിതമാണ്. അതുകൊണ്ട് ആ എന്തെല്ലാം സഹനങ്ങൾ വന്നാലും എന്തെല്ലാം എളിമപ്പെടുത്തലുകൾ വന്നാലും അതിനെയെല്ലാം നേരിട്ടുകൊണ്ട് ആ സുവിശേഷ പ്രഘോഷണ ദൗത്യം നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം എന്ന പൗലോസിൻ്റെ ആ മാതൃക നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തെക്കുറിച്ച് അവബോധം ഉൾക്കൊള്ളുന്നവരായി തീരാം. ആ ദൗത്യം ഓരോ ദിവസവും ഓരോ നിമിഷവും നിർവഹിക്കുന്ന ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.